ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽഖാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ലക്കി ബാമ്പുവിനെ കുറിച്ചാണ്. ലക്കി ബാമ്പു എന്ന പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു യെല്ലോ അതുപോലെ തന്നെ ഒരു ഗ്രീനും കൂടിയിട്ടുള്ള ഒരു ലക്കി ബാമ്പു പ്ലാന്റാണിത്. ഇതും ലക്കി ബാമ്പു പെട്ട ഒരു പ്ലാന്റാണ്. ഇതിൽ വൈറ്റും അതുപോലെ തന്നെ ഒരു ഗ്രീനും നല്ലൊരു വൈറ്റാണ്. ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു വൈറ്റുള്ള നല്ലൊരു കളറാണ്. ഇതിന് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല, യാതൊരു കെയറിങ്ങും കൊടുക്കേണ്ടത് ആവശ്യമില്ല. സൺലൈറ്റ് നല്ലോണം കിട്ടിയാലും അതുപോലെ തന്നെ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ വളരുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇവിടെയൊക്കെ കട്ട് ചെയ്തത് കണ്ടില്ലതാ. ഇവിടെ കട്ട് ചെയ്യുമ്പോഴേക്ക് ഇവിടെ ഒരു ഇങ്ങനെ തൈ വരും. ഇതാ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്താലേ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ തൈകൾ വന്നുകൊണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു പ്രോട്ടീൻ മിക്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഈ ചെടി നന്നായിട്ട് വളരും. നല്ല ഐശ്വര്യമുള്ള ഒരു ചെടിയാണ് ഈ ചെടി. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ഇത് വീട്ടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ ധനം കൂടും, ഭാഗ്യം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടായിരിക്കും ഇതിന് ലക്കി പ്ലാന്റ് എന്ന് വന്നിട്ടുള്ളത്. ഇതിന് ചൈനീസ് മുള എന്നും പറയും. ഇതാണ് ലക്കി ബാമ്പു. നല്ല ഭംഗിയിൽ പ്ലാസ്റ്റിക് കോട്ടുള്ള ഒരു ലീഫാണ് ഇതിന്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടായിട്ടാണ് തോന്നുക. രണ്ട് നിറത്തിൽ, ഒന്ന് യെല്ലോ ഗ്രീനും കൂടിയത്, ഒന്ന് വൈറ്റും ഗ്രീനും. നല്ല ഭംഗിയുള്ള ചെടിയാണ്. നല്ല പൊക്കത്തിൽ ഇത് വരും കേട്ടോ. നല്ല നീളത്തിലിങ്ങ് വളർന്നു വരും. ഈ ചെടി നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റും. വെള്ളത്തിൽ എങ്ങനെ ചെടി വളർത്തുന്നതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതിൻ്റെ തൈകളാണിത്. വെള്ളത്തിൽ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ഇത് വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കമ്പ് ഇവിടെ കുത്തിവെച്ചിട്ടാണ് ഓരോ തൈകൾ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് കമ്പ് മുറിച്ചെടുത്ത് ഇതിൽ കുത്തിവെച്ചത് കണ്ടോ. അങ്ങനെയാണ് തൈ ഉണ്ടാക്കിയത്. ഇതാ കണ്ടോ, ഇതിലിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വേര് പിടിച്ചിരിക്കുന്നു. അതാ ഞാൻ ഇങ്ങനെ പിടിച്ചത്. നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ സെയിലിന് ഉള്ള ചെടികളാ. നല്ല ഭംഗിയില്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് നല്ല ഐശ്വര്യമുള്ള ചെടിയാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്തി നമുക്ക് ഗാർഡൻ അലങ്കരിക്കാൻ പറ്റൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതോടൊപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.